റൊസാരിയം വിത്താലെ ഒക്ടോബർ 14 പ്രത്യാശയുടെ മാതാവ്. ജപമാലയിലെ ലുത്തനിയയിൽ ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർത്ത മൂന്ന് പ്രാർത്ഥനകളിൽ ഒന്നാമത്തേതായ കരുണയുടെ മാതാവേ എന്നതിനെക്കുറിച്ചാണ് നാം ഇന്നലെ വിചിന്തനം നടത്തിയത്. രണ്ടാമത്തേതായ പ്രത്യാശയുടെ മാതാവേ എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം. രോഗഭീതിയിലും യുദ്ധത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഭയത്തിലും മയക്കുമരുന്നിൻ്റെയും കലാപങ്ങളുടെയും കരാളഹസ്തങ്ങളാൽ ഞെരുക്കപ്പെട്ട് നിറമിഴികളോടെ തേങ്ങി നിൽക്കുന്ന തൻ്റെ ജനതയ്ക്കും ലോകം മുഴുവനും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും പൊൻകിരണമായിട്ട് പരിശുദ്ധ മറിയത്തെ പ്രത്യാശയുടെ മാതാവേ എന്നാണ് ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിക്കുന്നത്. പ്രത്യാശയുടെ മാതാവേ എന്ന പ്രാർത്ഥന ലുത്തിനിയിൽ കൂട്ടിച്ചേർത്തതിന് ശേഷം 2020 ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസം പാപ്പ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചു. സ്വർഗീയ മഹത്വത്തിൽ ഈ ദിവസം വിചിന്തനം ചെയ്യുന്ന പരിശുദ്ധ കന്യകാമറിയം പ്രത്യാശയുടെ മാതാവാണ്. അദ്ദേഹം തുടർന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യാശ ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ആ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. സമാധാനത്തിനുള്ള പ്രത്യാശ, നീതി, മാന്യമായ ജീവിതത്തിനുള്ള പ്രതീക്ഷ എന്നിവയ്ക്കായി പരിശുദ്ധ അമ്മയിൽ ശരണം വയ്ക്കാം. മാതാവിനെ പ്രത്യാശയുടെ അമ്മയായി ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിക്കുന്നത് സഭയുടെ ആദ്യ നാളുകളിലെ അനുഭവം കണക്കിലെടുത്താണ്. ഈശോയുടെ സഹനത്തിനും മരണത്തിനും ഉയർപ്പിനും ശേഷം പരിഭ്രാന്തിയിലായ ശിഷ്യഗണത്തിന് ധൈര്യം നൽകി കൂടെ നിന്ന് പ്രാർത്ഥനയിലൂടെ പ്രത്യാശ നൽകിയവളാണ് പരിശുദ്ധ മറിയം. ജെറമിയയുടെ പുസ്തകം 17:5 വചനം ഉദ്ധരിച്ചുകൊണ്ട്, ദൈവമാണ് നമ്മുടെ ഏക പ്രത്യാശയെന്നും വെറും മനുഷ്യവ്യക്തിയിൽ പ്രത്യാശ വയ്ക്കാൻ പാടില്ല എന്നും വാദിച്ച് മാതൃഭക്തിയെ എതിർത്ത് പാഷാണ്ഡതയുടെ തിന്മ പരത്തുന്നവർക്ക് മറുപടിയാണ് പരിശുദ്ധ മറിയത്തെ പ്രത്യാശയുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ച പ്രാർത്ഥന. എല്ലാവരുടെയും പ്രത്യാശയാണ് പരിശുദ്ധ മറിയമെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ അൽഫോൻസ് ലിഗോരി പഠിപ്പിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്നു തനിക്ക് ശേഷം നമ്മുടെ രക്ഷയുടെയും അനുഗ്രഹങ്ങളുടെയും എല്ലാ പ്രത്യാശകളും നന്മകളും പരിശുദ്ധ മാതാവിൽ അർപ്പിക്കണം എന്ന് വിശുദ്ധ അഗസ്റ്റിനും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഈ വലിയ ലക്ഷ്യം നിവർത്തിതമാക്കാനാണ് ക്രൂശിൻ ചുവട്ടിൽ പരിശുദ്ധ മറിയത്തെ നമുക്കമ്മയായും നമ്മെ പരിശുദ്ധ മറിയത്തിൻ്റെ മക്കളായും ഈശോ ഏൽപ്പിച്ചു തന്നത് എന്നാണ് അദ്ദേഹം തുടർന്ന് പഠിപ്പിക്കുന്നത്. പൗരസ്ത്യസഭാപിതാവായ വിശുദ്ധ എഫ്രൈമിൻ്റെ വാക്കുകളിൽ പരിശുദ്ധ മറിയം ക്രിസ്ത്യാനികളുടെ ഉറപ്പായ രക്ഷയും പ്രത്യാശയുമാണ്. മഹാനായ വിശുദ്ധ ബേസിലാകട്ടെ ഒന്നുകൂടി ഉയർന്ന ചിന്തയോടുകൂടി പറയുന്നു, ദൈവം കഴിഞ്ഞാൽ പരിശുദ്ധ മറിയത്തെയാണ് നാം പ്രത്യാശ വെച്ച് പ്രതീക്ഷയോടെ വിളിക്കേണ്ടത് എന്ന്. പരിശുദ്ധ മറിയത്തിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പ്രത്യാശയുടെ പൊൻകിരണമായി സഭയുടെയും കർത്താവിൻ്റെയും അമ്മയായ പരിശുദ്ധ മറിയം സ്വർഗത്തിൽ ഏറ്റവും പരിശുദ്ധവും അവിഭക്തവുമായ ത്രിത്വത്തിൻ്റെ മഹത്വത്തിൽ എല്ലാ പുണ്യവാന്മാരുടെയും ഐക്യത്തിൽ സഭയെ പ്രതീക്ഷിച്ചു കഴിയുന്നു എന്ന യുഗാന്ത്യോന്മക ചിന്തയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പരിശുദ്ധ മറിയം പ്രത്യാശയുടെ മാതാവ് എന്ന് പഠിപ്പിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ മുഴുവനും നിൻ്റേതാകുന്നു എന്ന ആപ്തവാക്യവുമായി പരിശുദ്ധ മറിയത്തിൽ പൂർണ്ണമായും തന്നെ തന്നെ സമർപ്പിച്ച് പ്രത്യാശ വെച്ച് ജീവിച്ച വിശുദ്ധ ജോൺ പോൾ പാപ്പായെ പോലെ മറിയത്തിൽ പ്രത്യാശ വെച്ച് നമുക്കും ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മറിയമേ, പ്രത്യാശയുടെ അമ്മേ, എനിക്കായി പ്രാർത്ഥിക്കണേ. ആവേ മരിയ.